കൊലപാതകങ്ങൾ വർദ്ധിക്കും. ആദമിന്റെ ഒരു മകൻ മറ്റേ മകനെ കൊല ചെയ്തതാണ് ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകം. കൊലപാതകങ്ങൾ പിന്നീട് ഇല്ലാതായിട്ടില്ല. മാനവ ചരിത്രത്തിൽ അതിനുശേഷം അനവധി കൊലപാതകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊലപാതകങ്ങൾ പൂർവോപരി വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 10 കൊലപാതകങ്ങളുടെ വാർത്തയെങ്കിലും പ്രാദേശിക പത്രങ്ങളുടെ താളുകളിൽ തന്നെ കാണാം. ഇങ്ങനെ കൊലപാതകങ്ങൾ പെരുകുന്നത് അന്ത്യദിനത്തിന്റെ അടയാളങ്ങളുടെ കൂട്ടത്തിലാണ് പ്രവാചകൻ എണ്ണിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഈ ലോകം അവസാനിക്കുകയില്ല ഒരു നാൾ വരുന്നത് വരെ. അന്ന് കൊല്ലുന്നവൻ താൻ എന്തിനാണ് കൊല്ലുന്നതെന്നോ കൊല്ലപ്പെട്ടവൻ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്നോ അറിയുകയില്ല. ആധുനിക കാലത്ത് യുദ്ധങ്ങളിലൂടെയും മറ്റും കൊല്ലപ്പെടുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഉദാഹരണത്തിന്, 1 ലോക മഹായുദ്ധത്തിൽ 15 മില്യൺ ആളുകളാണ് കൊല്ലപ്പെട്ടത്. 2 ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 65 മില്യൺ ആണ്. വിയറ്റ്നാം യുദ്ധം, റഷ്യൻ ആഭ്യന്തര യുദ്ധം, ഇറാൻ ഇറാഖ് യുദ്ധം, ഇറാഖ് അഫ്ഗാൻ അധിനിവേശം എന്നിവിടങ്ങളിലെല്ലാം കൊല നടത്തിയവർക്കും കൊല്ലപ്പെട്ടവർക്കും എന്തിനാണ് ഈ അപരാധം എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയില്ല.